നമ്മളിൽ ഭൂരിഭാഗം പേരും പെണ്ണാണെന്ന് വിധി എഴുതിയ നമ്മുടെ പീലു ഇപ്പം ആണാണോ എന്നൊരു സംശയം. ഈയിടെ ഇവന്റെ സ്വഭാവത്തിലും കളറിലും എല്ലാം കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴുത്തിന് പിറകിലുണ്ടായിരുന്ന പച്ച കളർ ഇപ്പം ഏതാണ്ട് നീല കളറായി മാറുന്നുണ്ട്. കൂടാതെ ചില സമയങ്ങളിൽ ഇവൻ തീറ്റയെടുക്കുമ്പോൾ ചെറുതായി അഗ്രസീവ് ആവുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ തീറ്റ കൈയിനുള്ളിൽ ഒളിപ്പിച്ച് അവനെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഇതുപോലെ ശക്തമായി ചിറകിട്ടടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനിപ്പം പഴയതിനേക്കാൾ ഇരട്ടിയിലധികം ഫുഡും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പീലു ആണായാലും പെണ്ണായാലും നമ്മുടെ ദൗത്യം തീരുന്നത് വരെ അവനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ തന്നെയാണ് ശ്രമം. ഇവന്റെ ഹൈറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഇവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ മയിലിനെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ച് പല കൂട്ടുകാരും ഇപ്പോഴും കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ വളർത്തുന്നത് തികച്ചും കുറ്റകരമാണ്. ഈ ഒരു മയിലിന്റെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ വരാനുണ്ടായ സാഹചര്യം ആദ്യം മുതലേ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. മുട്ട വിരിഞ്ഞത് മുതൽ ഇനി സ്വന്തമായി ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാവുന്നതുവരെ ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്നെന്ന് മാത്രം. അതും നമ്മൾ ഇവനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പുറത്തുവിട്ട് തന്നെയാണ് കേട്ടോ വളർത്തുന്നത്. ചെറുപ്രായമായതുകൊണ്ട് രാത്രിയിൽ മരപ്പട്ടിയും പോക്കാനും പിടിക്കുമെന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ രാത്രി ഇവനെ ചാരപ്പടയുടെ കൂടെ കൂട്ടിൽ മുളക്കുന്നത്. നമ്മളിവിടെ കോഴികൾക്ക് എല്ലാവർക്കുമായി കൊടുക്കാനുണ്ടാക്കുന്ന പുഴുമന്തി ഇപ്പോൾ ഇവന് മാത്രമേ കൊടുക്കാൻ തകയുന്നുള്ളൂ. വീട് വൃത്തിയാക്കുന്നതിനിടെ കിട്ടിയ ചോണനുറുമ്പിന്റെ മുട്ട നമ്മുടെ പീലു വെട്ടി വിഴുങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയുള്ള ഫുഡെല്ലാം കൊടുക്കുന്നതുകൊണ്ട് പീലു ഇപ്പം പെട്ടെന്ന് വളരുന്നുണ്ട്. പിന്നെ രാത്രി ഇവനെ എവിടെയാണ് കിടക്കുന്നതെന്ന് പല കൂട്ടുകാരും കമന്റിലൂടെ ചോദിച്ചിരുന്നു. പ്രാവിന്റെ ലോഫ്റ്റിൽ ഒരു മൂലയിലായി നമ്മൾ വെച്ചു കൊടുത്ത മരത്തിന്റെ കഷ്ണങ്ങളിലാണ് ഇവര് രാത്രി കഴിച്ചു കൂട്ടുന്നത്. ചാരപ്പട എങ്ങോട്ടൊക്കെ പോയാലും നമ്മുടെ പീലു വിടാതെ പുറകെ തന്നെ ഉണ്ടാവും. കൂടെയുള്ളത് കോഴിക്കുഞ്ഞാണെങ്കിൽ നമ്മുടെ ചാരപ്പട എന്നോ കൊത്തി മാറ്റേണ്ടതായി. കാരണം ഇതിനു മുമ്പ് മൂന്നാല് തവണ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാരപ്പട ഒന്നര മാസത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കൂടെ നടത്താറില്ല. ഇതിപ്പം രണ്ടു മാസത്തിൽ കൂടുതലായിട്ടും നമ്മുടെ ചാരപ്പട ഇതുവരെ മയിലിന്റെ കുഞ്ഞിനെ തമാശക്ക് പോലും കൊത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പീലു കരുതിയിരിക്കുന്നത് അവൻ ഇപ്പോഴും കുഞ്ഞാണെന്നാണ്. കാരണം അവൻ ഇപ്പോഴും നമ്മുടെ ചാരപ്പടയുടെ അടിയിലാണ് രാത്രി കിടക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.